നമസ്കാരം ഗൈസ്. ട്രേഡിങ്ങിൽ ഫിയറിനെ നമുക്കിങ്ങനെ മറികടക്കാം. അത് എല്ലാ ട്രേഡേഴ്സും കോമൺലി അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്. അത് ചെറിയ ചെറിയ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം, വലിയ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം എപ്പോഴും അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഭയം, ഫിയറിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിൽ ഫിയറിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം മാർക്കറ്റിൽ ഫിയറിനെ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, ട്രേഡിങ്ങിൽ കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഫിയർ എന്ന് പറയുന്നത് പല രീതിയിലാണ്. പണം നഷ്ടപ്പെടുന്ന ഫിയറുണ്ട്, ലാഭം കിട്ടി നഷ്ടപ്പെടുന്ന ഫിയറുണ്ട്, ഫിയർ തന്നെ പലതരത്തിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആ ഫിയറിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഫിയർ എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഫിയർ നമുക്കുണ്ടാവും. ഇപ്പോൾ ഒരു പേപ്പർ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ഫിയർ ഉണ്ടാവില്ല. റിയൽ ക്യാഷ്, അവനവൻ്റെ ക്യാഷുമായിട്ട്, റിയൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിയർ എന്നതൊരു മുഖ്യ ഫാക്ടറാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഫിയർ, ട്രേഡിങ്ങിലെ ഫിയറിനെ ഓവർകം ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഗോ ഓൾ ഓൺ ഇറ്റ് എന്ന് പറയും. അതായത് നമ്മൾ പറയില്ലേ, ഒരു എല്ലാ ഈ ഇൻവെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ആൾക്കാർ പറയാനുണ്ട് എല്ലാ നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരു കൂടെയിൽ നിക്ഷേപിക്കരുത് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒറ്റ നിക്ഷേപമായിട്ട് പോകാതെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ നമ്മുടെ ഫുൾ മണി, നമ്മുടെ ഫുൾ ക്യാപിറ്റൽ എടുത്ത് ഒറ്റ റിസ്ക്, ഒരു വൺ ടൈം റിസ്ക്, അത്തരം കാര്യങ്ങളൊക്കെ പോകാതിരിക്കുക. അത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ഫണ്ടിനെ എടുത്തുകൊണ്ട് കുറച്ച് ഫണ്ട് നമ്മുടെ ഈ ഫണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് നേരം പൊസിഷൻ ട്രേഡായിട്ട് യൂസ് ചെയ്യാം, കുറച്ച് നേരം ഇൻട്രാഡേ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാം, നിങ്ങൾക്കറിയാം വ്യാഴാഴ്ചകളിൽ കോൺട്രാക്ട് എക്സ്പയറികളുണ്ട്. ആ എക്സ്പയറികളിൽ വേണമെങ്കിൽ 0 to 0 കോൾസ് ഓപ്ഷൻസ് ഹൈ റിസ്ക് ആയിട്ട് നമുക്ക് പോയാൽ മൊത്തമായി നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ അതിന്റെ 10 to 100 to 1000 വെച്ചിട്ടാണ് 0 to 0 കോൾസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, അത്തരം ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാം, 0 to 0 ട്രേഡ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ അതിന്റെ ഒക്കെ പെർസെൻറ്റേജ്, ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യുക, ഒന്നിച്ച് എല്ലാ മുട്ടകളും ഒന്നിച്ച് കുട്ടികളെ കൂടുതൽ വെക്കാതെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് ഇരിക്കുക. പൊസിഷൻ സൈസിങ് ആണെങ്കിൽ അത് പൊസിഷൻ ട്രേഡിംഗ് ആണ് അങ്ങനെ, ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് അങ്ങനെ, അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് സക്സസ് ഒരു റിസ്ക് എടുത്തുകൊണ്ട് നമ്മുടെ പണത്തെ വളർത്താനുള്ള റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഈ പലതായിട്ട് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അപ്പം തന്നെ നമ്മളെ ഫിയർ, കാരണം നമ്മളെ മൊത്തത്തിലുള്ളൊരു എമൗണ്ട് എടുത്തുകൊണ്ട് നമ്മളൊരു റിസ്ക്കിലേക്ക് ഇറങ്ങി അത് സക്സസ് ആയാൽ ഓക്കെയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഫണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ആവും. അപ്പം നമുക്ക് ടെൻഷൻ വരും, അപ്പോൾ തന്നെ മൊത്തം പണം, മറ്റു പണം നമുക്ക് പുറത്തേക്ക് പുറത്തുനിന്നുള്ള കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ടെൻഷനും കൂടും. അപ്പം അത്തരം കാര്യങ്ങൾ ഫിയറിനെ ഓവർകം ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട, എല്ലാ പണവും ഒരുപോലെ ഒന്നിച്ചുകൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക. ഇനി ഇതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡ് മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ട്രേഡ് ചെയ്യാൻ വെച്ചേക്കുന്ന എമൗണ്ട് ഇത്ര പെർസെൻറ്റേജ് വെച്ച് ഇത്ര ട്രേഡിൽ മുടക്കും എന്ന് കണക്കൂട്ടി കൃത്യമായിട്ട് കാൽക്കുലേഷൻ കൂടി ട്രേഡ് ചെയ്യുക. അപ്പം ഒറ്റയടിക്കല്ല, ഒന്നോ രണ്ടോ തവണ നമുക്ക് ലോസ് വന്നാലും മറ്റേ പ്രോഫിറ്റ് എടുക്കാം, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ ഫിയർ മാറ്റാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എല്ലാം കൂടി ഒന്നിച്ച് ഹോട്ടലിലേക്ക് ആൾക്കാർ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ട്രേഡ് ഫിക്സ് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്നുള്ള. സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ മാനേജർ റിസ്ക്. മാനേജർ റിസ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ റിസ്ക് മാനേജ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, നമ്മളെ ഓരോ 1 lakh rupees ഉണ്ടെന്ന് കൂട്ടുക. അതിൽ നമുക്കറിയാം നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം 10 trades എടുക്കാൻ പറ്റും, 10 trades ഒരു 6 സക്സസ് ആക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്ന്, നമ്മളെ സ്ട്രാറ്റജിക്കുണ്ട് 10 എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 10 കൃത്യമായിട്ട് മാനേജ് ചെയ്ത് 10 trades നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു. ഇനി അഥവാ ഒരു എന്താ വേസ്റ്റ് കേസിൽ അത് 6 എന്നെ സക്സസ് ആക്കാൻ പറ്റിയില്ല, 5 സക്സസ് ആക്കാൻ പറ്റിയുള്ളൂ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്. നമ്മൾ റിസ്ക് റിവാർഡ് കൃത്യമായതുകൊണ്ട് തന്നെ 1:2 ആണെങ്കിൽ എന്ത് സംഭവിക്കും, 5 സക്സസ് ആകുമ്പോൾ തന്നെ 10% നമുക്ക് കിട്ടി, 5 ലോസ് ആകുമ്പോൾ 1% ലോസ് ആയാലും 5% നമുക്ക് പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റും. ആ രീതിയിൽ 10 trades 5 trades സക്സസ് ആക്കി നിർത്താൻ പറ്റും, അപ്പോഴും നമുക്ക് ആ 5% പ്രോഫിറ്റിൽ തന്നെ നിൽക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ റെഡ്യൂസ് യുവർ പൊസിഷൻ സൈസ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അത് റെഡ്യൂസ് യുവർ പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ട്രേഡ് എടുക്കുന്നു, ട്രേഡ് എടുത്തു കണ്ടിന്യൂസ് ആയിട്ട് 1 or 2 ട്രേഡ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരികയാണ്, നമുക്ക് നഷ്ടം വരികയാണ്. ആ നഷ്ടം വരുന്ന സമയത്ത് നമ്മുടെ മാനസികമായിട്ട് നിലയിൽ വ്യത്യാസം വരും, നമുക്ക് ഫിയർ വരും, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട പോയ പണത്തിൻ്റെ ആ ഒരു വ്യാകുലത നമ്മുടെ മനസ്സിൽ വരും. ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ആ ഫിയറിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പൊസിഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യുക.
അപ്പൊ നമ്മള് ഡെയിലി എടുത്തോണ്ടിരുന്നത് ഈ പറഞ്ഞ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് 100 quantity വെച്ചാണെങ്കിൽ നമുക്ക് അതിനൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഒരു 25 quantity അല്ലെങ്കിൽ 30 quantity നമ്മളൊന്ന് മിനിമൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു ഇതുണ്ട്, നെക്സ്റ്റ് എൻട്രിക്ക് ഒരു അവസരം ഉണ്ട്, നെക്സ്റ്റ് ആവൻട്രി ഉണ്ടെങ്കിൽ നമ്മൾ 70 quantity അവിടെ ബാലൻസ് നമുക്ക് ഇരിക്കുന്നു എന്നുള്ള പൊസിഷൻ റെഡ്യൂസിങ് വഴി നമുക്ക് അതിന് മൈൻഡിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പക്ഷേ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ല പൊസിഷൻ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. അപ്പോൾ 50% കൂടുതൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. 50% പണത്തിൽ കൂടുതൽ നമ്മൾ ഒറ്റ അടിക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഡായുള്ള സ്ട്രാറ്റജിയിൽ മാത്രം ട്രേഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഹൗസിങ്ങിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും ഏതാണെങ്കിലും 50% മണി നമ്മൾ ഡിപ്ലോയ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മുടെ ഫിയറിനെ ലഘൂകരിക്കാനുള്ള ഏറ്റവും വലിയ നമ്മൾ 100% പണം കൂടെ റിസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ 1 lakh rupees ലോസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാൻ പറ്റും. അതേസമയം നമ്മൾ 50% മാത്രമേ മിനിമം 30% ചെയ്യുക. നമ്മൾ ഘട്ടമായിട്ട് 30%, 50%, 70%, 100% അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലഘൂകരിച്ചുകൊണ്ട് മനസ്സിൽ കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വലിയ രീതിയിൽ അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പഠിച്ച് ഒരു എഡ്ജ് കിട്ടുന്ന സ്ട്രാറ്റജി, അത് മിനിമത്തിൽ നമ്മളതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഗ്യാരണ്ടി ചെയ്ത് ഒരു 10 out of 10 ഒരു 7 എങ്കിലും നമുക്ക് റിട്ടേൺ തരുന്ന, അല്ലെങ്കിൽ ഏറ്റവും മിനിമം 50% മേലെ 60% എങ്കിലും ആക്യുറസി തരുന്ന ഉറപ്പുള്ള ആ എഡ്ജുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരം സ്ട്രാറ്റജികളെ കുറിച്ച് നമ്മൾ പഠിക്കുക, നിരവധി സ്ട്രാറ്റജികൾ നമുക്ക് ലഭ്യമാണ് പഠിക്കുക. അപ്പോൾ പഠിച്ച് അതിൽ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അത് വീണ്ടും പ്യൂരിഫൈ ചെയ്യുക, റിഫൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജി കൂടുതൽ ബിൽഡപ്പ് ആയി റെവല്യൂ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം പ്രൊഫഷണലായിട്ട് പോകുന്നവരാണെങ്കിലും ഈ ഫിയർ നമ്മളെ ബാധിക്കാം. അത് വലിയ അക്കൗണ്ട് ചെയ്യുന്നവരുണ്ട്, ചെറിയ അക്കൗണ്ട് ചെയ്യുന്നവരുണ്ട്. ഏത് രീതിയിൽ ട്രേഡ് ചെയ്താലും നമ്മൾ എത്രത്തോളം ഫണ്ട് വെച്ച് ചെയ്താലും ചെറിയ ഫണ്ടാണെങ്കിലും വലിയ ഫണ്ടാണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഫിയർ നമുക്കുണ്ടാവും. അത് ഫിയർ ഉണ്ടാകാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ട്രേഡുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ വലിയ ലോസുകൾ ഉണ്ടായാലും നമ്മൾ ഹ്യൂജ് നമ്മളെ ബാധിക്കില്ല. റിയൽ ക്യാഷിലോ അത് മറ്റൊരാളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് വലിയ രീതിയിൽ ഫിയർ മാർക്കറ്റിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ ഫണ്ട് കാര്യം ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള ഫിയർ ഉണ്ടാവാം, അതിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഫിയർ ഉണ്ടാവാം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതെ, ട്രേഡിംഗ് ആണെങ്കിലും അതെ, എല്ലാ രീതിയിലും നമ്മൾ ഫണ്ടിനെ കൃത്യമായി ഡിപ്ലോയ് ചെയ്യുക, കൃത്യമായിട്ടൊരു ഡിവിഷൻ ഉണ്ടാക്കി കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ല, നമുക്കറിയാം എത്രത്തോളം ട്രേഡ്. പിന്നെ നല്ല എഡ്ജുള്ള സ്ട്രാറ്റജി കീപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമുക്കത് 1-2 ലോസ് പോയാൽ, അല്ലെങ്കിൽ 3-4 റിപ്പീറ്റഡ് ലോസ് ആണെങ്കിൽ പോലും അതിനെ റിക്കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ട്രേഡ് ഈ സ്ട്രാറ്റജി മുഖേന എനിക്ക് ലഭിക്കുമെന്നുള്ള നമ്മുടെ കോൺഫിഡൻസ്. കാരണം അതിനാണ് പറയുന്നത് സ്ട്രാറ്റജി ഇൻട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും. മാർക്കറ്റിലേക്ക് ടോട്ടൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റു കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഉള്ള പണം മാറ്റി വെച്ച് നമ്മുടെ ബിസിനസ്സിൽ മറ്റൊരു ബിസിനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മണിയുടെ ഒരു 50% മാത്രം, 50% മാത്രമേ മാർക്കറ്റിൽ എപ്പോഴും ഡിപ്ലോയ് ചെയ്യാവൂ. അത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഫിയറിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് സഫീഷ്യന്റ് ആയിട്ട് ഈ പറഞ്ഞ സഫീഷ്യന്റായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ എമർജൻസിക്കുള്ള 3-month ഫണ്ട് കാര്യങ്ങൾ ബാലൻസ് ഇരിക്കുകയും നമ്മുടെ മറ്റു കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ മറ്റുള്ളവ നടന്നു പോവുകയും ചെയ്തിട്ട് മിച്ചം വരുന്ന ഫണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആ കൊണ്ടുവരുന്ന പണത്തിന്റെ ഒരു 50% ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഒരു 50% മാത്രം നമ്മൾ ട്രേഡിംഗ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഫിയറിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി 50% നമ്മൾ ബിസിനസ് ഡിപ്ലോയ് ചെയ്യുന്നതിൽ ഒരു 25% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരത്തിൽ റിട്ടേൺ കിട്ടുന്ന റിസ്ക് ഫ്രീ ആയിട്ടുള്ള കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, അതിൽ ചെയ്യാം. അതുപോലെ തന്നെ FD റെക്കറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള നമ്മുടെ ബിസിനസ്സുകൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോളിസികൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ 50% മാത്രം നമ്മൾ മാർക്കറ്റ് ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് സെക്യൂർ ആയിട്ട് പറഞ്ഞ ഫിയർ ഇല്ലാണ്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റ് നമ്മൾ എപ്പോഴും നമ്മളൊരു റിസ്ക് ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ സെക്യൂർ ഒരു പൊസിഷനിൽ ഫണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഇരിക്കുമ്പോഴാണല്ലോ മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരു പൊസിഷൻ ട്രേഡ് എടുക്കേണ്ടി വരുമ്പോൾ ഒരു പൊസിഷൻ നമ്മളൊരു പൊസിഷൻ ട്രേഡ് എടുക്കേണ്ട വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈസി ഒരു ഫ്രീ തിങ്കിങ്ങിലൂടെ ഒരു പൊസിഷൻ കൃത്യമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു പൊസിഷൻ നമ്മൾ ഒന്ന് സ്റ്റക്ക് ആയിരിക്കുന്ന സമയം ഒരു പക്ഷേ മാർക്കറ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു അപ് ട്രെൻഡ് കാണിച്ചു, അല്ലെങ്കിൽ ഒരു അവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പെട്ടു, നമ്മുടെ ക്യാഷ് ഒരു അല്പം അവിടെ ബ്ലോക്കായി, ആ ബ്ലോക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 50% ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തതെങ്കിൽ നമുക്ക് ഈസിനെസ് ആയിട്ട് ഒരു ഹാർഡ്ഷിപ്പ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് പ്രഷർ എടുക്കാതെ ടെൻഷൻസ് ഇല്ലാതെ അതിന് ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ
എല്ലാവർക്കും ഇതൊക്കെ മാറ്റി നല്ല ഫ്ലെക്സിബിൾ ആയി ട്രേഡേഴ്സ് ആയിട്ട് മാറാൻ കഴിയും. എല്ലാവർക്കും അതിനെ കഴിയട്ടെ. ഇയർ എന്ന് പറയുന്ന വികാരത്തെ നമുക്ക് അതിൽ നകറ്റി നിർത്തിയാൽ നമുക്ക് ട്രേഡിംഗ് കരിയറിൽ നെക്സ്റ്റ് സ്പോട്ടിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഫിയർലെസ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ എല്ലാവരും കഴിയും. താങ്ക് യു.